നമസ്കാരം. എല്ലാവർക്കും വായനമുറിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ ചെയ്യണേ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ 16 അധ്യായമായ കാലടിയിൽ ഭട്ടതിരി എന്ന അധ്യായമാണ് ഇന്ന് വായനാമുറിയിൽ പങ്കുവയ്ക്കുന്നത്. കാലടിയിൽ ഭട്ടതിരി. കാലടിയിൽ ഭട്ടതിരിയുടെ ഇല്ലം കുമാരനല്ലൂർ ഗ്രാമത്തിലുൾപ്പെട്ട നെട്ടാശ്ശേരി എന്ന ദിക്കിലാകുന്നു. ഈ ഇല്ലത്തുള്ളവർക്ക് പാരമ്പര്യമായിട്ടു തന്നെ മന്ത്രവാദമുണ്ടെന്നും ഗണപതി പ്രത്യക്ഷമാണെന്നും പ്രസിദ്ധമാണല്ലോ. ഇവരുടെ മന്ത്രവാദത്തിന് അനന്യസാധാരണത്വം സിദ്ധിക്കുന്നതിനും ഗണപതി പ്രത്യക്ഷീഭവിക്കുന്നതിനുമുള്ള കാരണങ്ങൾ ചുരുക്കമായി ഇവിടെ വിവരിക്കുന്നു. ഒരിക്കൽ ഈ ഇല്ലത്തുള്ള ഒരു ഭട്ടതിരിയും അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായ വേറെ ഒരു നമ്പൂരിയും കൂടി തൃശിവ പേരൂർ പൂരം കാണാനായി പുറപ്പെട്ടു. ഇരിങ്ങാലക്കുടയ്ക്ക് സമീപമായപ്പോൾ നേരം വൈകിയതിനാൽ ഒരില്ലത്തു കയറി പകലെ ഊണും സന്ധ്യാവന്ദനവും കഴിച്ച് അവിടെ നിന്നും പുറപ്പെട്ട് യക്ഷിപ്പറമ്പ് എന്ന സ്ഥലത്തിന് സമീപമായപ്പോൾ സർവാംഗസുന്ദരികളായ രണ്ടു മനുഷ്യ സ്ത്രീകൾ വഴിയിൽ നിൽക്കുന്നത് കണ്ടു. ആ സ്ത്രീകൾ ഇവർ അടുത്തു ചെന്നപ്പോൾ, "തിരുമേനികൾ എങ്ങോട്ടാണ് ഈ അസമയത്ത് എഴുന്നള്ളത്ത്?" എന്ന് ചോദിച്ചു. അപ്പോൾ ഭട്ടതിരി, "ഞങ്ങൾ പൂരത്തിന് പോവുകയാണ്" എന്നു പറഞ്ഞു. ഉടനെ സ്ത്രീകൾ, "ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ യക്ഷിപ്പറമ്പെന്ന് പറയുന്ന സ്ഥലമായി. ഇങ്ങനെയുള്ള അസമയങ്ങളിൽ ഇതിലെ മനുഷ്യരാരും നടക്കാറില്ല. ഇതൊരു വൈഷമ്യ സ്ഥലമാണെന്ന് അവിടുന്ന് കേട്ടിട്ടില്ലായിരിക്കുമോ? എഴുന്നള്ളത്ത് ഇന്ന് വേണ്ടെന്നാണ് അടിയങ്ങൾക്ക് തോന്നുന്നത്. എഴുന്നള്ളിയാൽ എന്തെങ്കിലും ആപത്തുണ്ടാകും. അങ്ങനെ വളരെ കണ്ടിട്ടുണ്ട്" എന്നു പറഞ്ഞു. അപ്പോൾ നമ്പൂരി, "ഞങ്ങൾക്ക് ഈ ദിക്കിലെങ്ങും പരിചയമില്ല. ഞങ്ങൾ ഈ ദിക്കുകാരല്ല. ഇന്ന് പോകേണ്ടെന്ന് വെച്ചാൽ കയറിക്കിടക്കുന്നതിന് എവിടെയാണ് സൗകര്യമുള്ളത്? ഇവിടെ അടുക്കലെങ്ങാനും വല്ല ശൂദ്രവീടുകളോ മറ്റോ ഉണ്ടോ?" എന്ന് ചോദിച്ചു. "അടിയങ്ങളുടെ കുപ്പമാടം ഇവിടെ അടുക്കലാണ്. വിരോധമില്ലെങ്കിൽ അങ്ങോട്ട് എഴുന്നള്ളിയാൽ അവിടെ കിടക്കാം" എന്ന് സ്ത്രീകൾ പറഞ്ഞു. ഇങ്ങനെ ആ സ്ത്രീകളും ഈ ബ്രാഹ്മണരും കൂടി കുറഞ്ഞൊരു നേരത്തെ സംഭാഷണം കഴിഞ്ഞപ്പോഴേക്കും അസമയത്തു പോയാൽ വല്ലതും ആപത്ത് സംഭവിച്ചെങ്കിലോ എന്നുള്ള ഭയം കൊണ്ടും ഈ സുന്ദരികളോടുകൂടി പോയാൽ അന്നത്തെ രാത്രി സുഖമായി കഴിച്ചുകൂട്ടാമെന്നുള്ള മോഹം കൊണ്ടും ഭട്ടതിരിയും നമ്പൂരിയും ആ സ്ത്രീകളുടെ വീട്ടിലേക്ക് പോവുക എന്നു തന്നെ തീർച്ചയാക്കി. പിന്നെ അവർ നാലു പേരും കൂടി അവിടെ നിന്നു പോയി. കുറച്ചു ചെന്നപ്പോൾ വലിയതായിട്ട് ഒരു മാളിക കണ്ടു. ഈ സ്ത്രീകൾ ബ്രാഹ്മണരെ ആ മാളികയിൽ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അടുത്തടുത്ത് വിശാലമായ രണ്ട് മുറികൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നിൽ ഭട്ടതിരിയെയും ഒന്നിൽ നമ്പൂരിയെയും കൊണ്ടുചെന്ന് കിടത്തി. രണ്ടു മുറികളിലും ഓരോ സ്ത്രീകൾ ചെന്നുകൂടി. ഭട്ടതിരി കിടന്ന മുറിയിൽ ചെന്ന ആ സ്ത്രീ ഭട്ടതിരിയെ തൊട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ബോധമില്ലാതെയായി. ഉടനെ അവൾ അദ്ദേഹത്തെ ഭക്ഷിക്കാനും തുടങ്ങി. നമ്പൂരിക്ക് പതിവായി ദേവീമഹാത്മ്യം പാരായണമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ദേവീമഹാത്മ്യം ഗ്രന്ഥമുണ്ടായിരുന്നു. ആ ഗ്രന്ഥം തലയ്ക്കൽ വച്ചും കൊണ്ടാണ് കിടക്കുക പതിവ്. അന്നും ഗ്രന്ഥം തലയ്ക്കൽ വച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന സ്ത്രീ, "ആ ഗ്രന്ഥം ഇവിടെ താഴെയെങ്ങാനും വെച്ചേക്കണം. അതെന്തിന് തലയ്ക്കൽ വച്ചിരിക്കുന്നു?" എന്ന് ചോദിച്ചു. "ഇത് താഴെ വയ്ക്കാൻ പാടില്ല. തലയ്ക്കൽ വെച്ചും കൊണ്ടാണ് ഞാൻ കിടന്നുറങ്ങുക പതിവ്" എന്ന് നമ്പൂരി പറഞ്ഞു. പിന്നെയും ഗ്രന്ഥം താഴെ വയ്ക്കാൻ ആ സ്ത്രീ വളരെ നിർബന്ധിച്ചു. എങ്കിലും നമ്പൂരി സമ്മതിച്ചില്ല. അപ്പോഴേക്കും മറ്റേ മുറിയിൽ ഭട്ടതിരിയുടെ എല്ലുകൾ കടിച്ചു പൊട്ടിക്കുന്നതിൻ്റെയും ചോര കുടിക്കുന്നതിൻ്റെയും ശബ്ദം കലശലായിട്ട് ഈ മുറിയിൽ കേട്ടു തുടങ്ങി. നമ്പൂരിക്ക് കുറേശ്ശെ ഭയവും ചില സംശയങ്ങളും തോന്നിത്തുടങ്ങി. അവിടെ കിടന്നും കൊണ്ട് ഭട്ടതിരിയെ വിളിച്ചു. ഭട്ടതിരിയെ അപ്പോഴേക്കും മുക്കാലും ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ ആർ വിളി കേൾക്കുന്നു? ഭട്ടതിരി വിളി കേൾക്കാതിരിക്കുകയും അടുക്കൽ നിൽക്കുന്ന സ്ത്രീ ഗ്രന്ഥം താഴെ വയ്ക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നത് കൊണ്ടും മറ്റും ആകെപ്പാടെ കാര്യം നല്ല പന്തിയല്ലെന്നും ഈ സ്ത്രീകൾ കേവലം മനുഷ്യ സ്ത്രീകളല്ലെന്നും തോന്നുകയാൽ നമ്പൂരിക്ക് ഭയം കലശലായി തീർന്നു. അദ്ദേഹം ഗ്രന്ഥം കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് തന്നെ കിടന്നു. അദ്ദേഹത്തിന് ലവലേശം ഉറക്കം വരികയും അദ്ദേഹം ഉറങ്ങുകയും ഉണ്ടായില്ലെന്ന് പറയേണ്ടതില്ലല്ലോ.
അന്ത്യയാമമാകുന്നതുവരെ ആ സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആ മുറിയിൽ നിന്നു. പിന്നെ പുറത്തേക്കിറങ്ങിപ്പോയി. നമ്പൂതിരി നിശ്ചേഷ്ടനായി ആ കട്ടിലിൽ തന്നെ ഉറങ്ങാതെ കിടക്കുകയും ചെയ്തു. നേരം വെളുത്തപ്പോൾ അവിടെ മാളികയുമില്ല, സ്ത്രീകളുമില്ല. നമ്പൂതിരി ഒരു വലിയ കരിമ്പനയുടെ മുകളിലിരിക്കുന്നു. പിന്നെ അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് ഒരു വിധത്തിൽ താഴെ ഇറങ്ങി. അപ്പോൾ അതിനടുത്തുള്ള മറ്റൊരു കരിമ്പനയുടെ ചുവട്ടിൽ ഭട്ടതിരിയുടെ നഖങ്ങളും കുടുമ്മയും മാത്രം കിടക്കുന്നത് കണ്ടു. അപ്പോൾ തലേ ദിവസം കാണപ്പെട്ട സ്ത്രീകൾ മനുഷ്യ സ്ത്രീകളല്ലെന്നും യക്ഷികളായിരുന്നു എന്നും അവരുടെ മായാബലം കൊണ്ട് അവരെ മനുഷ്യ സ്ത്രീകളാണെന്നും കരിമ്പന മാളികയാണെന്നും തോന്നിച്ചതാണെന്നും ഭട്ടതിരിയെ യക്ഷി ഭക്ഷിക്കുകയായിരുന്നു എന്നും ദേവീ മഹാത്മ്യം എന്ന ഗ്രന്ഥം തൻ്റെ കയ്യിലുണ്ടായിരുന്നതിനാൽ തന്നെ തൊടാൻ പാടില്ലാഞ്ഞതിനാലാണ് മറ്റേ യക്ഷി തന്നെ ഭക്ഷിക്കാഞ്ഞതെന്നും മറ്റും നമ്പൂരിക്ക് മനസ്സിലായി. ഉടനെ അദ്ദേഹം പൂരത്തിന് പോകാതെ തന്നെ തിരിച്ചു പോന്നു. അന്നു മരിച്ചുപോയ ആ ഭട്ടതിരിയല്ലാതെ ആ ഇല്ലത്ത് പുരുഷന്മാരാരും ഉണ്ടായിരുന്നില്ല. മരിച്ചുപോയ ഭട്ടതിരിയുടെ അന്തർജനത്തിന് അന്ന് ഗർഭമുണ്ടായിരുന്നു. നമ്പൂരി വന്ന് ഭട്ടതിരിയുടെ മരണവൃത്താന്തം അന്തർജനത്തിൻ്റെ അടുക്കൽ അറിയിച്ചു. അപ്പോൾ വിധവയായിത്തീർന്ന ആ അന്തർജനം അത്യന്തം വിഷാദമഗ്നയായി എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. പിന്നെ ആ പതിവ്രത തന്നെ ഭർത്താവിൻ്റെ ശേഷക്രിയകളെല്ലാം കഴിച്ചു. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഏറ്റവും തേജോമയനായ ഒരു പുത്രനെ അന്തർജനം പ്രസവിച്ചു. ഉണ്ണിക്ക് ജാതകർമ്മം, നാമകരണം, അന്നപ്രാശനം, ചൗളം, ഉപനയനം, സമാവർത്തനം മുതലായവ യഥാകാലം വേണ്ടതുപോലെയെല്ലാം കഴിച്ചു. അതിനിടയ്ക്ക് വിദ്യാഭ്യാസം ചെയ്യിക്കുകയും വേദാധ്യയനം ചെയ്യിക്കുകയുമെല്ലാം ചെയ്തു. അത്യന്തം ബുദ്ധിമാനായ ആ ബ്രാഹ്മണകുമാരന് 16 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വേദവേദാംഗ തത്വജ്ഞനായും സകല ശാസ്ത്ര പുരാണേതിഹാസ പാരംഗതനായും തീർന്നു. അപ്പോൾ തൻ്റെ അച്ഛൻ്റെ മരണവൃത്താന്തം അമ്മ പറഞ്ഞ് മനസ്സിലാവുകയാൽ അച്ഛനെ കൊന്ന ആ യക്ഷിയുടെ കഥ കഴിച്ചേക്കുന്നുണ്ടെന്ന് അദ്ദേഹം നിശ്ചയിച്ച് ആ ഉദ്ദേശസിദ്ധിക്കായി സൂര്യനെ സേവിച്ചു തുടങ്ങി. അതികഠിനമായിരിക്കുന്ന തപസ്സുകൊണ്ട് അദ്ദേഹം സൂര്യഭഗവാനെ പ്രത്യക്ഷമാക്കി. സൂര്യഭഗവാൻ ഒരു ബ്രാഹ്മണൻ്റെ രൂപം ധരിച്ച് ഭട്ടതിരിയുടെ അടുക്കൽ ചെന്നു. ചില ദിവ്യമന്ത്രങ്ങൾ ഉപദേശിക്കുകയും പോരാത്തതെല്ലാം ഇതിൽ പറയുന്നുണ്ട്, ഇതിൽ നോക്കി ചെയ്തോളൂ എന്നു പറഞ്ഞ് ഒരു ഗ്രന്ഥം കൊടുക്കുകയും ചെയ്തിട്ട് മറഞ്ഞു പോവുകയും ചെയ്തു. ആ ഭട്ടതിരിക്ക് സൂര്യകാലടി എന്ന നാമം സിദ്ധിക്കുകയും പ്രസിദ്ധമാവുകയും ചെയ്തു. അദ്ദേഹമാണ് വിശ്വവിശ്രുതനായ സൂര്യകാലടി എന്നു പറയപ്പെടുന്ന ഭട്ടതിരി. അക്കാലം മുതൽ ആ ഇല്ലത്ത് ഓരോ തലമുറയിൽ ഓരോരുത്തർക്ക് സൂര്യൻ എന്നുകൂടി പേരിട്ടു തുടങ്ങി. അതിന്നും നടന്നു വരുന്നു. സൂര്യഭഗവാനിൽ നിന്ന് ഉപദേശവും ഗ്രന്ഥവും കിട്ടിയതിൻ്റെ ശേഷം സൂര്യഭട്ടതിരി വിവാഹം കഴിച്ച് ഗൃഹസ്ഥനായിട്ട് താമസിച്ചു. അക്കാലത്ത് സൂര്യദത്തമായ ഗ്രന്ഥം മുഴുവനും നോക്കി ഹൃദിസ്ഥമാക്കി. അതൊരു മന്ത്രവാദ ഗ്രന്ഥമായിരുന്നതിനാൽ ഭട്ടതിരി പ്രസിദ്ധനായ ഒരു മന്ത്രവാദിയായി തീർന്നു. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിനുണ്ടായ പുത്രന്മാർക്കും സൂര്യഭഗവാങ്കൽ നിന്ന് തനിക്കു കിട്ടിയ വിദ്യയെ ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ തലമുറ തോറുമുണ്ടായ ഉപദേശം കൊണ്ട് ആ പാരമ്പര്യം ഇന്നും ആ ഇല്ലത്തുള്ളവർക്ക് കാണുന്നുണ്ട്. കാലടിയിൽ ഭട്ടതിരിമാരുടെ മന്ത്രവാദത്തിന് ഒരനന്യ സാധാരണത്വമുണ്ടായത് ഇങ്ങനെയാണ്. പിന്നെ സൂര്യഭട്ടതിരിയെ പല സ്ഥലങ്ങളിലും മന്ത്രവാദത്തിനായി കൊണ്ടുപോകുകയും അദ്ദേഹം പല ബാധകൾ ഒഴിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം മന്ത്രവാദം ചെയ്തിട്ട് ഒഴിയാതെ ഒരു ബാധയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോൾ സൂര്യഭഗവാന്റെ ഉപദേശ സാഫല്യത്തെക്കുറിച്ച് ഭട്ടതിരിയുടെ മനസ്സിൽ തന്നെ നല്ല വിശ്വാസമുണ്ടായി. സൂര്യഭഗവാന്റെ ഉപദേശപ്രകാരം ചെയ്താൽ എല്ലാം ഫലിക്കുമെന്ന് കണ്ടപ്പോൾ ഇനി ഒട്ടും താമസിയാതെ തൻ്റെ അച്ഛനെ ഭക്ഷിച്ച യക്ഷിയെ ശിക്ഷിക്കണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. പിന്നെ അതിനു വേണ്ടുന്ന ഉപകരണങ്ങളെല്ലാം സമ്പാദിച്ച് അതികഠിനമായ ഒരു ഹോമം തുടങ്ങി. ശിക്ഷാർഹയായ യക്ഷി ഏതാണെന്ന് നിശ്ചയമില്ലായികയാൽ അദ്ദേഹം ലോകത്തിലുള്ള സകല യക്ഷികളെയും ഒന്നായിട്ട് ആവാഹിച്ചു. ഇദ്ദേഹത്തിൻ്റെ മന്ത്രശക്തി കൊണ്ട് നിവൃത്തിയില്ലാതെയായിട്ട് സകല യക്ഷികളും അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ഭട്ടതിരി, എൻ്റെ അച്ഛനെ ഭക്ഷിച്ചത് നിങ്ങളിൽ ആരാണ് എന്ന് ചോദിച്ചു.
അപ്പോൾ എല്ലാ യക്ഷികളും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞു. ഉടനെ ഭട്ടതിരി യക്ഷികളെ ഓരോരുത്തരെയായിട്ട് പൊന്നും വിളക്കും പിടിപ്പിച്ച് സത്യം ചെയ്യിച്ചു വിട്ടയച്ചു. അങ്ങനെ ശിക്ഷാർഹയായ ആ ഒരു യക്ഷി ഒഴികെ ശേഷം എല്ലാവരും പോയി. അപ്പോൾ ഭട്ടതിരി തൻ്റെ പുരോഭാഗത്തിങ്കൽ ഭയവിഹ്വലയായി വിറച്ചുകൊണ്ട് നിൽക്കുന്ന ആ യക്ഷിയോടും സത്യം ചെയ്യാൻ പറഞ്ഞു. താൻ അപരാധിനിയാകിയാൽ സത്യം ചെയ്യുന്നതിന് നിവൃത്തിയില്ലാതെ ആ യക്ഷി തൻ്റെ അപരാധത്തെ ഏറ്റുപറഞ്ഞു. ഉടനെ ഭട്ടതിരി, എന്നാൽ ഞാനിപ്പോൾ നിന്നെ ഹോമിക്കും എന്നു പറഞ്ഞു. എന്നെ ഹോമിച്ചാൽ ഇന്നേക്ക് 41-ാം ദിവസം അങ്ങ് ചക്രശ്വാസം വലിച്ചു മരിക്കും എന്ന് യക്ഷി പറഞ്ഞു. അപ്പോൾ ഭട്ടതിരി, അങ്ങനെ വരാതിരിക്കാൻ ഒരു മാർഗമില്ലെന്ന് വരുമോ എന്ന് ചോദിച്ചു. 41-ാം ദിവസം തിരുവാലൂർ പോയി ദർശനം കഴിക്കാൻ സംഗതിയായാൽ മരിക്കയില്ല, അല്ലാതെ ശാപമോക്ഷമുണ്ടാകുന്നതല്ല എന്ന് യക്ഷി പറഞ്ഞു. എന്തായാലും ഇനി ഞാൻ നിന്നെ വിട്ടയക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭട്ടതിരി ആ യക്ഷിയെ പിടിച്ച് ഹോമിക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് കേരള രാജ്യം വാണുകൊണ്ടിരുന്ന പള്ളിപാണ പെരുമാൾ ഭട്ടതിരിയുടെ അടുക്കൽ ഒരാളയച്ചു. ഉടനെ ഭട്ടതിരി അവിടെ ചെന്നു. അപ്പോൾ പെരുമാൾ തൻ്റെ ഭാര്യയ്ക്ക് ഒരു ഗന്ധർവൻ്റെ ഉപദ്രവം തുടങ്ങിയിട്ട് വളരെ കാലമായി എന്നും പല മന്ത്രവാദികളെ കൊണ്ടും മന്ത്രവാദങ്ങൾ ചെയ്യിച്ചിട്ടും ഗന്ധർവൻ ഒഴിഞ്ഞുപോയിട്ടില്ലെന്നും ആ ഉപദ്രവം നിമിത്തം ഭാര്യയ്ക്കുണ്ടാകുന്ന ഗർഭമെല്ലാം അലസിപ്പോകുന്നു എന്നും അതിനാൽ ഏതുവിധവും ആ ഉപദ്രവം ഒഴിച്ചു തരണമെന്നും ഭട്ടതിരിയോട് പറഞ്ഞു. ഭട്ടതിരി അങ്ങനെ ആവാമെന്ന് സമ്മതിക്കുകയും അതിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾക്ക് ഒരു ചാർത്തെഴുതി കൊടുക്കുകയും ചെയ്തു. ചാർദിൻ പ്രകാരമുള്ള ഉപകരണങ്ങളെല്ലാം അന്നു തന്നെ തയ്യാറാക്കി. ഭട്ടതിരി മന്ത്രവാദവും തുടങ്ങി. ചക്രം വരച്ച് പിണിയാളുകളെയിരുത്തി ഭസ്മം ജപിച്ചിടുകയും പല വിധത്തിലുള്ള ഹോമകർമാദികൾ കഴിക്കുകയും ചെയ്തിട്ടും പിണിയാൾ തുള്ളിയില്ല. എന്തൊക്കെയായിട്ടും ആ ഗന്ധർവൻ തൻ്റെ ആകർഷണത്തിൽ ഉൾപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ ഭട്ടതിരിക്ക് വാശി കലശലായിത്തീരുകയാൽ ബ്രാഹ്മണർക്ക് വിഹിതമല്ലാത്ത പല കഠിന കർമ്മങ്ങളും അദ്ദേഹം ചെയ്തു. പല ജന്തുക്കളെയും മറ്റും അദ്ദേഹം മുറിച്ചു മുറിച്ച് ഹോമിച്ചു തുടങ്ങി. ശീല നെയ്യിൽ മുക്കി നിലത്ത് വിരിച്ച് അത് നിറച്ച് ഉറുമ്പാകുമ്പോൾ എടുത്ത് ഹോമിക്കും. ഇങ്ങനെയുള്ള കഠിന പ്രവൃത്തികൾ സംഖ്യയില്ലാതെ ചെയ്തപ്പോൾ ഗന്ധർവന് നിവൃത്തിയില്ലാതെയായി തീരുകയാൽ പ്രത്യക്ഷമായി ഭട്ടതിരിയുടെ മുമ്പിൽ വന്നു. പിന്നെ അവർ തമ്മിൽ മന്ത്രതന്ത്രങ്ങളെക്കുറിച്ച് ഒരു വലിയ വാദമുണ്ടായി. ആ വാദത്തിൽ ഭട്ടതിരി തന്നെ ജയിച്ചു. ഒരു വിധത്തിലും ഭട്ടതിരിയെ ജയിക്കുന്നതിന് നിവൃത്തിയില്ലെന്ന് തീർച്ചയായപ്പോൾ ഗന്ധർവൻ വളരെ താഴ്മയോടുകൂടി, അതിവിശിഷ്ടനായിരിക്കുന്ന അങ്ങയെ ജയിക്കുന്നതിന് ആര് വിചാരിച്ചാലും കഴിയുന്നതല്ല, അങ്ങയുടെ അച്ഛനെ ഭക്ഷിച്ചവളും എൻ്റെ പ്രിയതമയുമായ ആ യക്ഷിയെ അങ്ങ് സംഹരിച്ചുവല്ലോ, ഇനി ഈ സ്ത്രീയെയും ഞാൻ വിട്ടുപോകണമെന്ന് അങ്ങ് നിർബന്ധിക്കുന്നത് കഷ്ടമാണ്. എനിക്ക് ഈ സ്ത്രീയിൽ അധികമായിരിക്കുന്ന ആസക്തി ജനിക്കുകയാലാണ് ഞാൻ വന്നു ബാധിച്ചത്. ഇവളെ ഉപേക്ഷിച്ചു പോകുന്ന കാര്യം എനിക്ക് വളരെ വ്യസനമാണ്. അതിനാൽ അവിടുന്ന് കൃപയുണ്ടായി എന്നെ ഉപദ്രവിക്കാതിരിക്കണം എന്നു പറഞ്ഞു. അപ്പോൾ ഭട്ടതിരി, രാജാവിൻ്റെ ഭാര്യയ്ക്ക് നേരിട്ടിരിക്കുന്ന ഉപദ്രവം നീക്കിക്കൊടുത്തുകൊള്ളാമെന്ന് ഞാൻ രാജാവിൻ്റെ അടുക്കൽ പറഞ്ഞുപോയി. ഇനി അതിനെ ഭേദപ്പെടുത്തുന്നത് എനിക്ക് വളരെ അപമാനവും നിവൃത്തിയില്ലാത്തതുമാണ്. അതിനാൽ വേഗത്തിൽ സത്യം ചെയ്ത് ഇവിടെ നിന്ന് ഒഴിഞ്ഞുപോയിക്കൊള്ളണം, അതാണ് നല്ലത്. പോകാത്ത പക്ഷം നിന്റെ യക്ഷി പോയ വഴിക്ക് നിന്നെ ഞാൻ അയക്കും എന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗന്ധർവന് ഭയവും വ്യസനവും സഹിക്കവയ്യാതെയായിട്ട് ഇന്നേക്ക് 12-ാം ദിവസം അങ്ങ് മൂത്രം മുട്ടി മരിക്കട്ടെ എന്ന് ഭട്ടതിരിയെ ശപിച്ചു. അപ്പോൾ ഭട്ടതിരി വ്യസനത്തോടുകൂടി ശാപമോക്ഷത്തെ അപേക്ഷിക്കുകയും 12-ാം ദിവസം തിരുവാലൂർ പോയി ദർശനം കഴിച്ചാൽ മരിക്കയില്ലെന്ന് ഗന്ധർവൻ ശാപമോക്ഷം കൊടുക്കുകയും ചെയ്തു. പിന്നെയും ഭട്ടതിരിയുടെ നിർബന്ധം നിമിത്തം ഗന്ധർവൻ സത്യം ചെയ്ത് അവിടം വിട്ട് പോകുകയും ചെയ്തു. ബാണപ്പെരുമാൾ ഭട്ടതിരിക്ക് വളരെ സമ്മാനങ്ങളും മറ്റും കൊടുത്ത് ബഹുമാനിച്ചയച്ചു. താമസിയാതെ പെരുമാളുടെ ഭാര്യ ഗർഭം ധരിക്കുകയും ഒന്നും അലസാതെ 4-5 കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു. ഭട്ടതിരിയുടെ മരണത്തിൻ്റെ തലേ ദിവസം തിരുവാലൂർ ഒരശരീരി വാക്ക് കേൾക്കപ്പെട്ടു. നാളെ ഇവിടെ ഒരപമൃത്യു സംഭവിക്കും, അതിനാൽ 3:45 നാഴിക പകലിന് മുമ്പ് അത്താഴപൂജയും കഴിച്ച് എല്ലാവരും പൊയ്ക്കൊള്ളണം എന്നായിരുന്നു ആ അശരീരി വാക്ക്. മരണദിവസം പകലെ ആയപ്പോഴേക്കും ഭട്ടതിരി തിരുവാലൂരെത്തി.
അതുവരെ അദ്ദേഹത്തിന് യാതൊരു ദീനവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ശുദ്ധം മാറിയിരുന്നതിനാൽ തിരുവാലൂർ ചെന്നയുടനെ കുളത്തിലിറങ്ങി കുളിച്ചു. കുളി കഴിഞ്ഞ് കരയ്ക്കു കയറിയപ്പോൾ മൂത്രമൊഴിക്കണമെന്ന് തോന്നി. ഉടനെ അവിടെ അടുക്കൽ തന്നെ ഉണ്ടായിരുന്ന മൂത്രക്കുഴിയിൽ ചെന്നിരുന്നു. അപ്പോൾ മൂത്രമൊഴിക്കേണ്ടെന്ന് തോന്നി. ഉടനെ എണീറ്റ് കുളത്തിലിറങ്ങി ശൗചിച്ച് കാലും മുഖവും ശുദ്ധി വരുത്തി കരയ്ക്കു കയറിയപ്പോൾ പിന്നെയും മൂത്രം മുട്ടിത്തുടങ്ങി. പിന്നെയും മൂത്രമൊഴിക്കാൻ ചെന്നിരുന്നു. അപ്പോൾ വേണ്ടെന്ന് തോന്നി. ഇങ്ങനെ സന്ധ്യ വരെ അദ്ദേഹം കുളത്തിലിറങ്ങുകയും കയറുകയുമായിട്ട് കഴിച്ചുകൂട്ടി. സന്ധ്യയായപ്പോഴേക്കും അദ്ദേഹം ക്ഷീണിച്ച് കുളപ്പുരയിൽ വീണു. ഉടനെ ചക്രശ്വാസവും വലിച്ചു തുടങ്ങി. അന്ന് പ്രദോഷമായിരുന്നതിനാൽ വ്രതക്കാരായിട്ടും മറ്റും അസംഖ്യം ജനങ്ങൾ അവിടെ കൂടിയിരുന്നു. എങ്കിലും അശരീരി വാക്കിൻ പ്രകാരം 3.25 നാഴിക പകലേ അത്താഴപൂജയും കഴിച്ച് എല്ലാവരും പോയി. ഭട്ടതിരി മാത്രം ശ്വാസം വലിച്ചും കൊണ്ട് അവിടെ കിടന്നു. മൂത്രം മുട്ടിയും ചക്രശ്വാസം വലിച്ചും മരണവേദനയോടുകൂടി അദ്ദേഹം കിടന്ന് വിഷമിക്കുമ്പോൾ, ഈശ്വര, ഗ്രന്ഥത്തിൽ കണ്ടതാണല്ലോ ഞാൻ ചെയ്തത് എന്നു പറഞ്ഞു എന്നും, അപ്പോൾ അതിനു മറുപടിയായിട്ട് സൂര്യകാലടി വേണം ചെയ്യാൻ എന്ന് ഗ്രന്ഥത്തിലുണ്ടായിരുന്നുവോ എന്നൊരു അശരീരി വാക്കുണ്ടായെന്നും പ്രസിദ്ധമായി കേൾക്കുന്നുണ്ട്. ഇപ്പോഴും അതൊരു പഴഞ്ചൊല്ലുപോലെ ജനങ്ങൾ ഉപയോഗിച്ചു വരുന്നുമുണ്ട്. എന്നാൽ സമീപത്തെങ്ങും മറ്റാരുമില്ലാതിരുന്നപ്പോൾ ഉണ്ടായ ഈ വാക്ക് ഇത്ര പരസ്യമായി തീർന്നതെങ്ങനെയെന്ന് നിശ്ചയമില്ല. ഏതെങ്കിലും ഭട്ടതിരി ചക്രശ്വാസം വലിച്ചും മൂത്രം മുട്ടിയും അർദ്ധരാത്രിയായപ്പോഴേക്കും അവിടെ കിടന്നു മരിച്ചു. അദ്ദേഹം ചക്രശ്വാസം വലിച്ച് ചുറ്റിത്തിരിഞ്ഞ് നിലത്തുനിന്ന് മേൽപോട്ട് പൊങ്ങിയപ്പോൾ മരണവേദനയോടുകൂടി ചാടിക്കടിച്ചിട്ടുള്ള പാടുകൾ ഇന്നും തിരുവാലൂർ കുളപ്പുരയുടെ തട്ടിൻ്റെ തുലാങ്ങളിന്മേലും മറ്റും കാണുന്നുണ്ട്. തിരുവാലൂർ ക്ഷേത്രം ആലങ്ങാട്ട് താലൂക്കിലാണ്. സൂര്യഭട്ടതിരി ജീവിച്ചിരുന്നത് പള്ളിബാണപ്പെരുമാളുടെ കാലത്താണെന്ന് കാണുന്നതുകൊണ്ട് ഉദ്ദേശം കലിവർഷം 3400-നോടടുത്താണെന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു. സൂര്യഭട്ടതിരിയുടെ കാലം കഴിഞ്ഞതിൽ പിന്നെയും ആ ഇല്ലത്തുള്ള ഭട്ടതിരിമാർ വളരെ തപശക്തിയുള്ളവരും വേദജ്ഞന്മാരും ശാസ്ത്രജ്ഞന്മാരും നല്ല മന്ത്രവാദികളും തന്നെയായിരുന്നു. ഒരു ദിക്കിൽ ഒരു വലിയ ജന്മിയുടെ വക ഒരു തെങ്ങിൻ തോട്ടത്തിൽ കാവലായിട്ട് ഒരു മൂത്ത ചേക്കോൻ തീയൻ താമസിച്ചിരുന്നു. ആ തോട്ടത്തിൽ വളരെ തേങ്ങ വീഴുന്നതുകൊണ്ട് വലിയ വലിയ തേങ്ങാക്കൂടുകൾ വളരെ ഉണ്ടായിരുന്നു. മിക്ക സമയങ്ങളിലും കൂടുകൾ ഒഴിയാതെ ഉണക്കത്തേങ്ങ കിടക്കുക പതിവാണ്. ഈ കഥയുടെ അടുത്ത ഭാഗം അടുത്ത ദിവസം വായനാ മുറിയിൽ പങ്കുവയ്ക്കുന്നതാണ്. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണേ. അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണേ, എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും വായനാ മുറിയിൽ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.